Hi friends, welcome back to my channel. In this recipe, ragi cookies. It's healthy and tasty. Okay, mix it in a mixer jar. Cookies in the mother of the Tariana, Upovati Chakana. In an unki the lake jerkan leather, 1 teaspoon cocoa powder. Puri elaka chertorka, the optional lana, meaning the chertorta. In an unki the lake chertorkan leather, are a cup of sharkariana. Put a sharkara, vanka gitto, other lingi, unda sharkariana, another gay, then the chili at the necessary into the chapel, mamma, I don't know, podica, that all the salad out is on the salicilla. ഒരു തരിയില്ലാത്ത മാവ നമുക്ക് വേണ്ടത് ശർക്കര മാത്രമായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായി പൊടിഞ്ഞിട്ടില്ല തുടർന്ന് ഈ പൊടികളുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുന്നു ഈ ചലിച്ച കിട്ടുന്ന ബാക്കിയെ മിക്സിയിലേക്കിടുക ഒന്നും കൂടെ പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ചലിച്ചെടുക്കുക ഈ ബാക്കിയാവുന്നതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഇതിനെ വീണ്ടും മിക്സി ജാറിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് എണ്ണയാണ് ഇത് റൈസ് ബ്രാൻ ഓയിലാണ് കുക്കീസ് ഉണ്ടാക്കുന്ന തലേദിവസം തന്നെ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് വേണം ഉപയോഗിക്കാൻ ഇനി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടായിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് 1 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ 1 teaspoon വനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കുക്കീസ് ഉണ്ടാക്കി നോക്കിയിട്ട് എന്റെ വനില എസൻസ് മുഴുവൻ തീർന്നു അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ അരച്ചെടുക്കാം നമ്മൾ കയ്യിലെടുത്ത കുഴച്ച കിട്ടണം അതാണ് ഇതിന്റെ പാകം പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ 2 teaspoon എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം പാല വെള്ളം ഒന്നും ചേർക്കരുത് അപ്പൊ നമ്മുടെ കുക്കീസ് നല്ല ക്രിസ്പി കിട്ടും അപ്പൊ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എണ്ണ വെക്കുമ്പോൾ 1/2 കപ്പിന്റെ കൂടെ 3 teaspoon എണ്ണ കൂടുതൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചേർത്ത് വെക്കാൻ പറ്റും ഇതിനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒരുപാട് സമയം ഇതിനെ കുഴക്കൊന്നും വേണ്ട ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും അപ്പൊ ഇതാണ് ഇതിന്റെ പാകം പറയുന്നത് നമുക്ക് ചെറിയ ഒരു ഉരുളി എടുത്ത് കയ്യിൽ പരത്താൻ പറ്റും ഉരുളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ മൂടിയെടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും പിന്നെ ഞാൻ ഈ ഒരു കുക്കീസ് ഉണ്ടാക്കുന്ന സ്റ്റീൽ പ്ലേറ്റിലാണ് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കും അതേപോലെ ഈ കുക്കീസിനൊരു ഷേപ്പ് കിട്ടാൻ ഞാൻ എടുക്കുന്നത് പുട്ടുകുറ്റിയുടെ മൂടിയാണ് ആ മൂടിനകത്തും കുറച്ച് നെയ്യ് പറ്റുക എന്നിട്ട് നമുക്ക് ഒരു 4 വലുപ്പത്തിലുള്ള ഉരുളി എടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് നല്ലൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കുക ബാക്കിയുള്ള മാവിനെ മൂടി തന്നെ വെക്കണം നല്ലൊരു ഷേപ്പ് വന്നതിന് ശേഷം ഇതിനെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ പ്ലേറ്റിലോട്ട് വെക്കാം ഇതിനെ കൈ കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക 1/4 ഇഞ്ച് കനത്തിൽ വേണം നമ്മുടെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സൈഡിലെ വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണം പിന്നെ നമ്മുടെ പുട്ടുകുറ്റിയുടെ മൂടി കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടും അതേപോലെ നമ്മുടെ കുക്കീസ് എല്ലാം ഒരേ സൈസിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബാക്കിയുള്ള മാവിനെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക ഒരുപാട് അറ്റത്തൊന്നും വരയരുത് കുക്കീസ് പൊട്ടിപ്പോകും ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് കുക്കീസ് ഉണ്ടാക്കി എടുക്കാം ഒരു പ്ലേറ്റിൽ 4 കുക്കീസ് അല്ലെങ്കിൽ 5 കുക്കീസ് ആണ് ബേക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ബാക്കിയുള്ള മാവ് കൊണ്ടുള്ള കുക്കീസ് മറ്റൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയതിനു ശേഷം കുറച്ച് പൊടി തൂവിയിട്ട് വേണം എടുത്തു വെക്കാനായിട്ട് ഇപ്പൊ എല്ലാ കുക്കീസും ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതിനും കൂടി ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ എടുത്തു വെക്കണം അല്ല നമ്മൾ എപ്പോഴാണോ ബേക്ക് ചെയ്യുന്നത് ആ സമയത്ത് ഇത് പുറത്തെടുത്താൽ മതിയാവും ഇനി ഇതുപോലെ അടുക്കനമുള്ള അലുമിനിയം പാത്രം എടുത്ത് മൂടി ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒരു സ്റ്റാൻഡ് എടുത്തെടുക്കുക പാത്രം നല്ല ചൂടുണ്ടാവും സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്
നമ്മുടെ കുക്കീസിൻ്റെ പ്ലേറ്റിനെ പതുക്കെ ഇതിനകത്തേക്ക് എടുത്ത് വെക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നടുവിലായിട്ട് വേണം വെക്കാൻ. ഇതിന് ചുറ്റും കുറച്ച് ഗ്യാപ്പ് വേണം. നല്ല ഇത് നന്നായി ബേക്കായി കിട്ടും. എന്നിട്ട് ഇതിനെ മൂടി നല്ല ഒരു വെയിറ്റും വെച്ച് 15 മിനിറ്റ് സമയത്തേക്ക് ബേക്ക് ചെയ്തെടുക്കുക. പാത്രത്തിൻ്റെ വലിപ്പ് അതുപോലെ ഫ്ലെയിമും അനുസരിച്ചായിരിക്കും ഇത് ബേക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ആദ്യം വെക്കുമ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കണം. ഒട്ടും വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. ഇപ്പം എനിക്ക് ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്യാനെടുത്ത സമയം 13 മിനിറ്റ് ആണ്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമ്മുടെ കുക്കീസിനെ പുറത്തെടുക്കാം. നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ വശം സോഫ്റ്റ് ആയിട്ടായിരിക്കുക, ചൂടാറുമ്പോൾ ക്രിസ്പിയാകും. ഒരിക്കലും ഇതിൻ്റെ മേലെയും കൂടെ ക്രിസ്പി ആവുന്നത് വരെ ബേക്ക് ചെയ്യാൻ വെക്കരുത്. അപ്പം നമ്മുടെ കുക്കീസ് കരിഞ്ഞു പോകരുത്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെ പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പം നമ്മുടെ കുക്കീസ് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിനെ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബാക്കി കുക്കീസും കൂടെ ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. വെക്കുമ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർക്കണം. എന്നിട്ട് വേണം വീണ്ടും ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു അളവിലെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 8 കുക്കീസാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി എന്ന് തോന്നിയാൽ കൂടുതൽ അളവിലെടുത്തിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല, കാരണം നമ്മൾ ഇതിൽ റാഗിയെ ചേർത്തിരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ മാത്രമേ അവർക്കറിയില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.